വയനാട്ടിൽ മന്ത്രി പി കെ ജയലക്ഷ്മിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററുകൾ. ജയലക്ഷ്മിക്ക് ആർ എസ് എസ് ബന്ധമുണ്ടെന്നാണ് പോസ്റ്ററുകളിലെ ആരോപണം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ അനുവദിക്കില്ലെന്നും പോസ്റ്ററിൽ പരാമർശം. ജയിച്ചു വന്നാൽ ആർ എസ് എസിന് വേണ്ടിയായിരിക്കും ജയലക്ഷ്മി പ്രവർത്തിക്കുകയെന്നും ഇതിനനുവദിക്കുകയില്ലെന്നും പോസ്റ്ററുകളിൽ ഉണ്ട്. യൂത്ത് കോൺഗ്രസ് മാനന്തവാടി എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുന്നണിക്കുള്ളിലുള്ളവരെ പരിഗണിച്ചിട്ട് മാത്രമേ മുന്നണിക്ക് പുറത്തുള്ളവരെ സീറ്റിനായി പരിഗണിക്കൂ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പി സി ജോർജിൻ്റെ കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ല. കെ പി എസ് സി ലളിത ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും അന്തിമ തീരുമാനം ലളിതയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞു. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ആയിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥി പട്ടികയാണ് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന വാർത്ത അടിസ്ഥാനമാക്കി ഓരോ സ്ഥലത്തുള്ള പ്രതികരണങ്ങളാണ്. പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സ്ഥലത്തെ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പത്രങ്ങളിൽ കാണുമ്പോൾ ആളുകൾക്ക് ഇത്തരം പ്രതികരണങ്ങളുണ്ടാവും. അത് കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാതെ നടത്തുന്ന പ്രതികരണങ്ങളാണ്. പാർട്ടി തലത്തിലുള്ളവരല്ല ആ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനങ്ങൾ എന്താണ്, എങ്ങനെയാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാത്ത ചിലരാണ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. കോൺഗ്രസ് പോലെയല്ല സി പി എം. എല്ലാവരും ഇലക്ഷനിൽ മത്സരിക്കുക. ബി ജെ പിയും കോൺഗ്രസിൻ്റെ സമീപനമല്ല ഞങ്ങൾക്കുള്ളത്. നേതൃതലത്തിലുള്ള കുറച്ച് സഖാക്കൾ മാത്രമേ മത്സരിക്കുള്ളൂ. ഭൂരിപക്ഷ സഖാക്കൾ മത്സരിക്കില്ല. സി ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയല്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ സീറ്റ് വിഭജന ചർച്ച തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്ന 11 കക്ഷികളുണ്ട്. ആ 11 കക്ഷികളിൽ അവർക്ക് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും മുന്നണിയുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യം ഇടതുപക്ഷ മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. അത് സംബന്ധിച്ച് സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ല. മുന്നണി തീരുമാനിക്കണം. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഓരോ കക്ഷികൾക്കും എത്രയാണ് സീറ്റ്, മുന്നണിയെ പിന്തുണക്കുന്നവർക്ക് ആർക്കൊക്കെയാണ് സീറ്റ് എന്നുള്ളതൊക്കെ ആ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോൾ അത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആർ എസ് എസുകാർ കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടെന്ന് പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി ആർ എസ് എസുമായി അവിശുദ്ധ ബന്ധം ഉണ്ടാക്കിയിരിക്കുകയാണെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. എ കെ ജി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി. ഇവിടെ ആർ എസ് എസിന് അവകാശപ്പെടാൻ കഴിയുന്ന ചരിത്രം അവരിപ്പോൾ മറച്ചു വെക്കാൻ നോക്കുകയാണ്. ആ ചരിത്രം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത ചരിത്രമാണ്. സ്വാതന്ത്ര്യസമരത്തെ തള്ളിപ്പറഞ്ഞ ചരിത്രമാണ്. ആ ആർ എസ് എസിൽ നിന്ന് രാജ്യസ്നേഹവും ദേശാഭിമാനവും പഠിക്കേണ്ട ഗതികേട് കമ്മ്യൂണിസ്റ്റുകാർക്കില്ല എന്ന് മാത്രമേ അവരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. അധിക സീറ്റ് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും സീറ്റ് വിഭജനത്തിൽ കാലതാമസം വരുത്തരുതെന്നും ഇന്ന് തന്നെ തീരുമാനം പൂർത്തീകരിക്കണമെന്നും കോൺഗ്രസിനോട് ലീഗ് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സുനിൽ, നേരത്തെ 24 നിന്നും അധികം വേണ്ടെന്ന് പറഞ്ഞ ലീഗ് കൂടി അധിക സീറ്റ് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് കൂടുതൽ വഴിമുട്ടിയിരിക്കുകയാണോ യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകൾ? എന്തൊക്കെ വിശദാംശങ്ങൾ? അജംഷാദ്, സീറ്റ് വിഭജനം ഇപ്പോൾ യു ഡി എഫിനകത്ത് കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. ഇതുവരെ കൂടുതൽ സീറ്റ് ഒന്നും ആവശ്യപ്പെടാത്ത മുസ്ലിം ലീഗാണ് ഇപ്പോൾ കൂടുതൽ സീറ്റ് വേണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ കോൺഗ്രസ് തീരുമാനം വ്യക്തമാക്കണം എന്നാണ് ലീഗ് നേതൃത്വം കോൺഗ്രസിനെ അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അല്പസമയത്തിനകം തന്നെ ലീഗുമായി ചർച്ച ഇവിടെ ക്ലിഫ് ഹൗസിൽ ആരംഭിക്കും. 24 സീറ്റാണ് ലീഗ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്. ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് എന്ന ആവശ്യത്തിലേക്കാണ് പോകുന്നത്. 20 സീറ്റ്
സീറ്റിൽ ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ തിരുവമ്പാടി അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീട് ചർച്ച ഇല്ല എന്നും ലീഗ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. നാല് സീറ്റുകൾ ഏതെങ്കിലും നാല് സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നെങ്കിലും ലീഗ് ചില നിർദ്ദേശങ്ങൾ വെക്കുകയുണ്ടായി. പക്ഷേ കേരള കോൺഗ്രസ് സീറ്റിൻ്റെ കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ലീഗ് സീറ്റ് കൂടുതൽ വേണമെന്ന ആവശ്യവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ യു ഡി എഫിനെ ഒന്നാമത്തെ കക്ഷിയായിരുന്ന ലീഗ് എന്തുകൊണ്ട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടില്ല എന്ന് പാർട്ടിക്കകത്ത് രൂക്ഷമായിട്ടുള്ള വിമർശനവും അഭിപ്രായവും ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലീഗ് ഇന്ന് പാണക്കാട് തങ്ങളുമായി സംസാരിച്ച ശേഷം തന്നെയാണ് ഇന്ന് ഇപ്പോൾ ലീഗ് കൂടുതൽ സീറ്റ് എന്ന കാര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് ഏത് സീറ്റ് എന്നുള്ളതല്ല, കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ്, അതായത് 24 സീറ്റ് എന്നതിൽ കൂടുതൽ ആണ് ഇപ്പോൾ ലീഗ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ലീഗ് ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി കടുത്ത നിലപാടിൽ വേണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജേക്കബ് വിഭാഗവുമായി തന്നെ ഇന്ന് വൈകുന്നേരം ചർച്ചയുണ്ടാകും. ജേക്കബ് വിഭാഗം നാല് സീറ്റ് ചോദിച്ചിട്ടുണ്ട്. അങ്കമാലി പ്രമോ അടക്കമുള്ള സീറ്റുകളാണ്. ഇതിൽ അങ്കമാലി നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ 15-ൽ അധികം സീറ്റ് എന്നുള്ള ആവശ്യത്തിനും കോൺഗ്രസ് വളരെ വ്യക്തമായി തന്നെ അതിനും എതിർപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കോൺഗ്രസ് കൂടുതൽ ഘടകകക്ഷികളുടെ ആവശ്യത്തിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കും അതിനെ വേണ്ട നിലപാട്, ശക്തമായ നിലപാട് സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അജിംഷാദ്, അതായത് സുനിൽ, തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തന്നെ പുറത്തേക്കെത്തിയതാണ്. നമുക്കറിയാം കോൺഗ്രസും ലീഗുമായിട്ടുള്ള ഒരു ശീതസമരത്തിന്റെ ഏകദേശ ധാരണകൾ പുറത്തെത്തിയതുമാണ്. കുഞ്ഞാലിക്കുട്ടി മുമ്പോട്ട് വെച്ച ആശയത്തോട് യോജിക്കുന്നതല്ല പാണക്കാട് തങ്ങളുടെയും ലീഗ് നേതൃത്വത്തിൻ്റെയും എന്നതുകൂടിയാണ് ഇപ്പോൾ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അധിക സീറ്റ് ആവശ്യപ്പെടുന്ന ലീഗിൻ്റെ നിലപാട് വഴി പുറത്തെത്തുക. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ തീരുമാനം വേണമെന്ന ലീഗിൻ്റെ ആവശ്യത്തോടുള്ള കോൺഗ്രസ് പ്രതികരണം എന്ത്? ഏതൊക്കെ രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉൾപ്രതികരണങ്ങൾ അനൗദ്യോഗികമായി? അജിംഷാദ്, ഇന്ന് തന്നെ തീരുമാനം വേണം എന്നാണ് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ലീഗ് ഏത് സീറ്റ്, ഒരു പർട്ടിക്കുലർ സീറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, കൂടുതൽ സീറ്റ് എന്ന് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇതിന് കാരണം വളരെ വ്യക്തമാണ്. കേരള കോൺഗ്രസ് എം കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട ഒരു സാഹചര്യമാണ് ലീഗിനെയും ഇത്തരത്തിൽ പ്രേരിപ്പിച്ചത്. കാരണം കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ അത്രയും വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അതിനേക്കാൾ ലീഗിന് കൊടുത്ത സീറ്റുകളിൽ വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളൊരു നിലപാട് നേരത്തെ തന്നെ മുന്നണിക്കകത്തുണ്ട്. അതിനു പുറമേ ഒന്നാമത്തെ കക്ഷി ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാത്തതിൽ പാർട്ടിക്കകത്ത് തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനം വന്നു. നേതാക്കൾ ഇത്തരത്തിൽ തണുപ്പൻ നിലപാട് സ്വീകരിച്ച് ശരിയായില്ല. അതുകൊണ്ടാണ് മൂന്നാമത്തെ കക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടുതൽ സീറ്റ് എന്ന ആവശ്യകതയിലേക്ക് പോകുന്നത്. അത് ഒരു കീടങ്ങളുടെ തുല്യമാണ്. അത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകരുത് എന്ന് പാർട്ടിക്കകത്ത് തന്നെ ചർച്ച വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് ഇപ്പോൾ ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ സീറ്റ് തരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ മത്സരിച്ച എല്ലാ സീറ്റുകളിലും അതുപോലെ മത്സരിക്കട്ടെ എന്നുള്ള നിലപാട് എല്ലാ ഘടകകക്ഷികൾക്കും, അങ്ങനെ ഒരു നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ അത്തരത്തിൽ വരികയുള്ളൂ. ജെ ഡി യുവിൻ്റെ കാര്യത്തിലും അതുപോലെ ജെ ഡി യു നിയമം സീറ്റ് വേണ്ട എന്നുള്ള, പരാജയപ്പെട്ട സീറ്റുകളൊന്നും വേണ്ട എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് അവരും ഉറച്ചിരിക്കുന്നത്. കോവളമെങ്കിലും തരണം എന്നുള്ളൊരു ആവശ്യകതി ലീഗും ജെ ഡി യു ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും ഇന്ന് ചർച്ചയിൽ തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഏതായാലും ലീഗിൻ്റെ കാര്യത്തിൽ അല്പസമയത്തിനകം തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രി ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി എത്തിച്ചേർന്ന ഒരു പശ്ചാത്തലത്തിൽ അല്പസമയത്തിനകം തന്നെ ചർച്ച ആരംഭിക്കും. യു ഡി എഫ് കൺവീനറും അതോടൊപ്പം തന്നെ വി എം സുധീരനും എത്തി ഇപ്പോൾ സീറ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ ഉടൻ തന്നെ ചർച്ചയുണ്ടാകും. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ലീഗിൻ്റെ ഒരു ആവശ്യത്തോട് ഏത് രീതിയിലാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതും പുറത്തു വരും. തീർച്ചയായും സുനിൽ അരമാനൂർ, സുനിൽ അരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ലീഗുമായുള്ള സീറ്റ് വിഭജന, അധിക സീറ്റ് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കൂടി രംഗത്തെത്തിയതോടുകൂടി യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകൾ കൂടുതൽ കീറാമുട്ടിയായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തെത്തുന്നത്. അധിക സീറ്റ് വേണമെന്ന് ഒടുവിൽ ലീഗും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊള്ളണമെന്നും ലീഗ് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തെത്തുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് സുനിൽ അരമാനൂർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാടിനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ സർക്കാർ. ഇക്കാര്യം ചർച്ച ചെയ്യാനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് 3 മണിക്ക് ചേരും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടിക്കെതിരെ സർക്കാർ കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. കേന്ദ്രത്തിൻ്റെ നിലപാട് എന്താണെന്ന് അറിഞ്ഞ ശേഷമാകും സംസ്ഥാന സർക്കാർ നിയമ നടപടികളിലേക്ക് കടക്കുക. കൂടാതെ വിവരാവകാശ പരിധിയിൽ നിന്ന് വിജിലൻസിനെ ഒഴിവാക്കിയ വിവാദ ഉത്തരവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും.
കലാഭവൻ മണി വാറ്റിച്ചാരായം കഴിച്ചിട്ടില്ലെന്ന് പോലീസ്. വലിയ അളവിൽ മണി ബിയർ കഴിച്ചിരുന്നുണ്ടായിരുന്നുവെന്നും പോലീസ്. മണിയുടെ ആന്തരികാവയവങ്ങൾ ഹൈദരാബാദിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ദിൽജിത്ത്, വാറ്റിച്ചാരായം മണി കഴിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോഴും കീടനാശിനി എങ്ങനെ ഉള്ളിൽ ചെന്നു എന്നുള്ള വിഷയത്തിൽ ദുരൂഹത തുടരുകയാണ്. പോലീസ് വൃത്തങ്ങളിൽ നിന്നും അറിയാനാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? അജിംഷാദ്, ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന പൂർത്തിയായപ്പോൾ കീടനാശിനിയുടെയും മെഥനോൾ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളുടെയും സാന്നിധ്യം മാത്രമാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ശരീരത്തിൽ, മണിയുടെ ശരീരത്തിൽ ഇവ എത്രമാത്രം അളവിൽ എത്തിച്ചേർന്നു എന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണകാരണം സംബന്ധിച്ചുള്ള ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. മണിയുടെ ശരീരത്തിലെത്തിയ കീടനാശിനിയുടെ അളവ് വ്യക്തമായി അറിയുന്നതിനായാണ് ആന്തരിക അവയവങ്ങളും രക്തവും ഹൈദരാബാദിലെ കേന്ദ്ര ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നത്. മരണത്തിന് മുമ്പ് ആശുപത്രിയിൽ ശേഖരിച്ച രക്തവും മൂത്രവും ഇതിനോടൊപ്പം പരിശോധിക്കും. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ കീടനാശിനിയുടെയും രാസവസ്തുക്കളുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും ഇത് മരണകാരണം സ്ഥിരീകരിക്കാൻ ഈ കാര്യങ്ങൾ പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിദഗ്ധ പരിശോധനക്കായി അയക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിവരം അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത്, കലാഭവൻ മണി വാറ്റുചാരായം ഉപയോഗിച്ചിരുന്നില്ലെന്നും ബിയർ മാത്രമാണ് അദ്ദേഹം കഴിക്കാറുള്ളതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ അളവിൽ കലാഭവൻ മണി ബിയർ ഉപയോഗിച്ചിരുന്നു. ദിവസേന 12 ബിയറിലധികം അദ്ദേഹം കഴിച്ചിരുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതുപോലെ കൊലപാതകം എന്ന സംശയത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളോ യാതൊരുവിധ മൊഴികളോ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കസ്റ്റഡിയിലുള്ള അരുൺ, വിപിൻ, മുരുകൻ എന്നിവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്താനായിട്ടില്ല. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയുണ്ട്. മണിയുടെ ഭാര്യാ പിതാവിനെ 4 തവണ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ മൊഴിയിൽ അസ്വാഭാവികതകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മണിയെ ആശുപത്രിയിലാക്കിയ ശേഷം പാടിയിൽ നിന്ന് സഹായികൾ ചാക്കിൽ വസ്തുക്കൾ കൊണ്ടുപോയത് ദുരൂഹത പടർത്തിയ സംഭവമായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ചാക്കിൽ നീക്കം ചെയ്തത് പച്ചക്കറികൾ ആയിരുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കലാഭവൻ മണിയുടെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ സ്ഥിരീകരണം നടത്താനുള്ള വസ്തുക്കളും തന്നെ ലഭിച്ചിട്ടില്ല. സ്വാഭാവിക മരണം എന്ന സാധ്യതയിൽ ഊന്നിയുള്ള അന്വേഷണവും ഇപ്പോൾ. തീർച്ചയായും ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണി വാറ്റുചാരായം കഴിച്ചിട്ടില്ലെന്നും ബീർ അധികമായി കുടിച്ചിരുന്നു എന്നുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവന്നത്. എന്നാൽ ദുരൂഹത ഒഴിയുന്ന പൂർണ്ണതയിലേക്ക് എത്താനുമായിട്ടില്ല അന്വേഷണ സംഘത്തിന് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് എത്തുന്നു. മറ്റൊരു വാർത്തയിലേക്ക് ഇപ്പോൾ മെഹബൂബ മുഫ്തി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങളുമായി സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ്, മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ മരണത്തെ തുടർന്ന് അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് മെഹബൂബ ഇന്ന് മോദിയെ കണ്ടത്. എന്തൊക്കെയാണ് തീരുമാനങ്ങളായി ഉരുത്തിരിഞ്ഞത്? അജിം ഷാദ്, ജമ്മു കാശ്മീരിൽ വീണ്ടും BJP PDP സർക്കാർ അധികാരത്തിലെത്തും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ മെഹബൂബ മുഫ്തി നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ച ആശാവഹമായിരുന്നു. പാർട്ടി അംഗങ്ങളുമായി, പാർട്ടി നേതാക്കളുമായി കൂടിയാലോചനകൾക്ക് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് മെഹബൂബ മുഫ്തി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 24-ാം തീയതി ജമ്മു കാശ്മീരിലെ PDP MLA മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ MLA മാരുമായി പങ്കുവെക്കും. അതിനുശേഷമായിരിക്കും സർക്കാർ രൂപീകരണവുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ January 8 മുഫ്തി മുഹമ്മദ് സയ്ദിന്റെ മരണത്തിന് ശേഷം 2.5 മാസത്തിലധികമായി ജമ്മു കാശ്മീരിൽ ഗവർണർ ഭരണമാണ്. സർക്കാർ രൂപീകരണം അനിശ്ചിതത്വത്തിലായിരുന്നു. പ്രത്യേകിച്ചും PDPയും BJPയും തമ്മിലുള്ള സഖ്യം സംബന്ധിച്ച ചില ഉപാധികളെ തുടർന്നാണ് ഈ സർക്കാർ രൂപീകരണം അനിശ്ചിതത്വത്തിലായിട്ടുള്ളത്. പ്രധാനമായും PDP മുന്നോട്ട് വെക്കുന്ന ചില ആവശ്യങ്ങൾ ജമ്മു കാശ്മീരിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം, അതോടൊപ്പം തന്നെ ചില വൈദ്യുത കേന്ദ്രങ്ങൾ
ഇത് സംസ്ഥാന സർക്കാരിന് കൈമാറണം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ പൊതുമിനിയമം പരിപാടി അടിയന്തരമായി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു ഉപാധിയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഉപാധികളിൽ തട്ടിയാണ് ഇത്രയും കാലം ഈ സർക്കാർ രൂപീകരണം അനിശ്ചിതത്വത്തിലായ ഏതായാലും പുതിയ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് താല്പര്യമില്ല എന്ന് പി ഡി പി നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായി എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അജിംഷാദ്. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മുകാശ്മീരിൽ പി ഡി പി ബി ജെ പി സഖ്യം അത് വീണ്ടും സർക്കാർ രൂപീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു എന്നതാണ് മനസ്സിലാക്കാനാകുന്നത്. മെഹബൂബ മുഫ്തി മോദിയെ കണ്ടു. ഇതിൻ്റെ വിവരങ്ങളാണ് സന്തോഷം ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. എ കെ ജിയെ അനുസ്മരിച്ച് കേരളം. എ കെ ജി ചരമദിനം തിരുവനന്തപുരത്തും വിപുലമായി ആചരിച്ചു. പൊട്ടക്കുഴി എ കെ ജി പാർക്കിൽ നടന്ന ദിനാചരണത്തിൽ സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ പുഷ്പാർച്ചന നടത്തി. ബി ശിവൻകുട്ടി എം എൽ എ, ടി എൻ സീമ, എം വിജയകുമാർ, പിരപ്പൻകോട് മുരളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തയിലേക്ക്. തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ യുവാവ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ കെ പി സി സി മുൻ സെക്രട്ടറി എം ആർ രാംദാസ് അറസ്റ്റിൽ. കൊലപാതക കേസിൽ മുഖ്യപ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ വി എ റഷീദിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് അറസ്റ്റ്. തെറ്റായ വിവരങ്ങൾ നൽകി അന്വേഷണം വഴിതിരിച്ചുവിടാൻ രാംദാസ് ശ്രമം നടത്തിയിരുന്നതായും പോലീസ് പറഞ്ഞു. രാംദാസിന്റെ അറസ്റ്റോടെ റഷീദിന്റെ ഒളിത്താവളത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. യൂത്ത് കോൺഗ്രസ് നേതാവ് വി എ രഷീദിന്റെ ഫ്ളാറ്റിൽ ഷൊർണൂർ സ്വദേശി സതീശൻ മർദ്ദനമേറ്റി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. കേസിലെ മുഖ്യപ്രതിയായ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് വി എ രഷീദിനെയും ഇയാൾക്ക് രഹസ്യബന്ധമുള്ള ശാശ്വതിയെയും രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് അറസ്റ്റ്. സംഭവത്തിൽ മുൻ കെ പി സി സി സെക്രട്ടറി പിടിയിലായതോടെ പ്രതി റഷീദിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തുന്നതായുള്ള ആരോപണം തെളിഞ്ഞു. കേസിലെ മറ്റൊരു പ്രതിയായ കൃഷ്ണപ്രസാദിനോട് കുറ്റമേൽക്കാൻ ആവശ്യപ്പെട്ടതും തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുത്താമെന്ന ഉറപ്പ് നൽകിയതും രാംദാസ് ആയിരുന്നു. കുറ്റകൃത്യം മറച്ചുപിടിച്ചു, പോലീസിന് തെറ്റായ വിവരങ്ങൾ നൽകി, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് രാംദാസിന് മേൽ ചുമത്തിയിട്ടുള്ളത്. ടെലിഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇയാൾക്ക് കേസിലുള്ള പങ്ക് വ്യക്തമായത്. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് രാംദാസിനെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 6. ഇക്കഴിഞ്ഞ 3 യൂത്ത് കോൺഗ്രസ് നേതാവ് റഷീദിന്റെ ഫ്ളാറ്റിൽ സതീശൻ കൊല്ലപ്പെട്ടത്. റഷീദുമായി അടുത്ത ബന്ധം പുലർത്തി വന്ന ഗുരുവായൂർ സ്വദേശിനി ശാശ്വതിയെ ചൊല്ലിയാണ് സുഹൃത്തുക്കളായിരുന്ന റഷീദും സതീശനും തമ്മിൽ തെറ്റിയത്. തുടർന്ന് റഷീദും ശാശ്വതിയും കൂട്ടാളി കൃഷ്ണപ്രസാദും ചേർന്ന് സതീശനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഒളിവിൽ പോയ യൂത്ത് കോൺഗ്രസ് നേതാവ് റഷീദിനെ കണ്ടെത്താൻ പോലീസിനായില്ല. രാംദാസിന്റെ അറസ്റ്റോടെ റഷീദിന്റെ ഒളിത്താവളത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സോളാർ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സരിത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രിയെ പ്രധാന എതിർകക്ഷിയാക്കിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വാക്ക് പാലിക്കാത്തതാണ് കേസിന് കാരണമായതെന്ന് സരിത ഹർജിയിൽ പറയുന്നു. മുഖ്യമന്ത്രി വാക്ക് തന്നതിനാലാണ് മല്ലേലിൽ ശ്രീധരൻ നായർ അടക്കമുള്ളവർ സോളാർ പദ്ധതിക്കായി പണം നിക്ഷേപിച്ചത്. മുഖ്യമന്ത്രിയെ വിശ്വസിച്ചു തന്നെയാണ് താനും പലരിൽ നിന്നും പണം വാങ്ങിയത്. എന്നാൽ മുഖ്യമന്ത്രി വാക്ക് പാലിക്കാത്തതിനാൽ സോളാർ പദ്ധതി നടപ്പായില്ല. പണം നഷ്ടപ്പെട്ടവർ കേസ് നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രി വഞ്ചിച്ചതാണ് കേസിന് കാരണമായതെന്ന് സരിതയുടെ ഹർജിയിൽ പറയുന്നു. മല്ലേലിൽ ശ്രീധരൻ നായർ പത്തനംതിട്ട കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ തന്റെ വാദഗതി സാധൂകരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെന്ന് സരിത ഹർജിയിൽ പറയുന്നു. സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീധരൻ നായരും താനും ചേർന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിൻ്റെ ദൃശ്യങ്ങൾ തൻ്റെ കൈവശമുണ്ട്. അന്വേഷണ ഏജൻസിയോ കോടതിയോ ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ തയ്യാറാണെന്നും സരിത ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരാൻ പുനരന്വേഷണം നടത്തണം. സി ബി ഐ പോലുള്ള കേന്ദ്ര ഏജൻസിയെക്കൊണ്ട് സോളാർ കേസ് അന്വേഷിപ്പിക്കണമെന്നും സരിത ഹർജിയിൽ ആവശ്യപ്പെടുന്നു. തെളിവുകൾ നൽകിയിട്ടും സോളാർ കമ്മീഷൻ നടപടിയെടുക്കുന്നില്ലെന്ന് സരിത നേരത്തെ പ്രതികരിച്ചിരുന്നു. നീതി വൈകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണെന്നും സരിത കമ്മീഷനെ വിമർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉഭയകക്ഷി ബന്ധങ്ങളിലൂടെ പുതുചരിത്രമെഴുതി. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയും കൂടിക്കാഴ്ച നടത്തി. വ്യാപാര സാമ്പത്തിക വിഷയങ്ങളാണ് ഇരുവരും പ്രധാനമായും ചർച്ച ചെയ്തത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടു. ചരിത്രം തിരുത്തിക്കുറിച്ച സന്ദർശനത്തിന് ആവേശകരമായ വരവേൽപ്പാണ് ക്യൂബ നൽകിയത്. ഹവാനയിലെ ജോസ് മാർട്ടി വിമാനത്താവളത്തിൽ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്
ബരാക് ഒബാമയെ ക്യൂബ സ്വീകരിച്ചത്. സ്വീകരണ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു ലോകം കാത്തിരുന്ന കൂടിക്കാഴ്ച. വിപ്ലവത്തിന്റെ കനലുകൾ ഉറങ്ങുന്ന മണ്ണിൽ 88 വർഷങ്ങൾക്ക് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റും ക്യൂബൻ ഭരണാധികാരിയും ഒരുമിച്ച് ചർച്ചകൾ നടത്തി. പ്രധാനമായും മേഖലയിലെ വ്യാപാര സാമ്പത്തിക വിഷയങ്ങളാണ് ഒബാമയും റൌൾ കാസ്ട്രോയും ചർച്ച ചെയ്തത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചു. ക്യൂബയിൽ മാറ്റത്തിന്റെ കാലമാണെന്ന് പറഞ്ഞാണ് ഒബാമ സംസാരിച്ചു തുടങ്ങിയത്. ആ മാറ്റത്തെ റൌൾ കാസ്ട്രോ അംഗീകരിക്കുന്നതായും ഒബാമ പറഞ്ഞുവച്ചു. ഉറച്ച നിലപാടുകളുടെ മുട്ടുമടക്കാത്ത ശബ്ദമാണ് റൌൾ കാസ്ട്രോയുടെ വാക്കുകളിൽ മുഴങ്ങിക്കേട്ടത്. ക്യൂബയിൽ രാഷ്ട്രീയ തടവുകാരില്ല എന്ന അമേരിക്കൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾ തടവുകാരുടെ ലിസ്റ്റ് ഹാജരാക്കിയാൽ ഇന്ന് രാത്രി തന്നെ മോചിപ്പിക്കാമെന്ന ഉറച്ച മറുപടിയാണ് റൌൾ നൽകിയത്. ക്യൂബയിൽ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന അമേരിക്കയുടെ സ്ഥിരം വാദത്തെയും റൌൾ ഖണ്ഡിച്ചു. ക്യൂബ മനുഷ്യാവകാശങ്ങൾക്ക് വില കൊടുക്കുന്ന രാജ്യമാണെന്നായിരുന്നു മറുപടി. ഗ്വാണ്ടനാമോബേ എന്ന തടവറ പരാമർശിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്തുന്നത് അമേരിക്ക തന്നെയാണെന്ന് റൌൾ പറയാതെ പറഞ്ഞുവച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യാപാരികളുമായുള്ള ചർച്ചാവേദിയിലും ഒബാമയും റൌൾ കാസ്ട്രോയും പങ്കെടുത്തു. ഇന്റർനാഷണൽ ഡെസ്ക്.